കാസർഗോഡ് ജില്ലയിലെ കർഷകർ വീണ്ടും പുകയില കൃഷിയിലേക്ക് തിരിയുന്നു. നെല്ലടക്കമുള്ള കൃഷികൾ നഷ്ടത്തിലായതോടെയാണ് കർഷകർ വീണ്ടും പുകയില കൃഷിയിലേക്ക് തിരിയുന്നത്. ഒരു നിശ്ചയ ലാഭം ഉണ്ടാക്കാനാകുമെന്ന ഉറപ്പും കർഷകരെ ആകർഷിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വരെ കാസർഗോഡിന് പുകയിലയുടെ മണമായിരുന്നു. സംസ്ഥാനത്ത് പുകയില കൃഷി നടക്കുന്ന ഏക സ്ഥലം. ക്രമേണ ഇത് കുറഞ്ഞു വന്നു. 2001 110 ഏക്കറിലും 2011 35 ഏക്കറിലുമായി ചുരുങ്ങി. അടുത്ത കാലത്ത് കൃഷി 5 ഏക്കറിലും താഴെ. സർക്കാർ പുകയില കൃഷിയെ പ്രോത്സാഹിപ്പിക്കാത്തതും വൈറസ് ബാധയുമാണ് തിരിച്ചടിയായത്. മറ്റു കൃഷികളിലേക്ക് വഴിമാറിയവർ വീണ്ടും പുകയില കൃഷിയിലേക്ക് തിരികെയെത്തി. മുൻപത്തെ അത്രയില്ലെങ്കിലും പലയിടത്തും ഇപ്പോൾ പുകയില പാടങ്ങൾ കാണാം. നല്ല പരിചരണം നൽകിയാൽ നിശ്ചിത വരുമാനം ഉറപ്പെന്നാണ് കർഷകർ പറയുന്നത്. 3 മാസം ഇനി നല്ല വെള്ളം വേണം, അത്ര കഷ്ടപ്പാടും ഉണ്ട്. മറ്റെല്ലാ കൃഷിയിലായിട്ട് നല്ല ചെറിയൊരു വരുമാനം കിട്ടുന്ന ഇതിൽ നെൽകൃഷിയിൽ എങ്ങനെ നഷ്ടമാണ്. ഇതിൽ എന്താ കിട്ടിയാലും അതിനാ കണ്ട് നടത്തുന്നത്. ഇതും എന്തായാലും പിന്നെ പോയി, പിന്നെ നെൽകൃഷി എന്ത്. മറ്റു കൃഷികളെ അപേക്ഷിച്ച് നഷ്ടം കുറവ്. 3 മാസം കൊണ്ട് വിളവെടുപ്പ് പൂർത്തിയാക്കാം. ഇതാണ് കർഷകരെ ആകർഷിക്കുന്നത്. കർണാടകയിലേക്കാണ് പ്രധാനമായും പുകയില കൊണ്ടുപോകുന്നത്. ജൈവ കീടനാശിനി നിർമ്മാണത്തിനായും ആവശ്യക്കാരെത്തുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.